മിസ്റ്റർ പിണറായി വിജയൻ ഇമ്പാച്ച് കാട്ടിയൊന്നും എന്നെ പേടിപ്പിക്കാൻ പിണറായി വിജയൻ നോക്കണ്ട നിങ്ങൾ എന്നും ഭരിക്കൂലോ സെൻട്രൽ ജയിലിൽ നിങ്ങൾക്കൊരു ഇടമുണ്ടാകും കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ്റെ അഭിപ്രായവും പ്രതികരണവുമാണിത് മോൺസനെ വലിയവനാക്കിയത് സർക്കാരും ദേശൌമാന്യമാണെന്ന് സുധാകരൻ വിമർശിച്ചു തട്ടിപ്പ് കേസിൽ പ്രതിയാക്കുമെങ്കിലും ശിക്ഷിക്കാനാകില്ല തന്നെ ദുർബലനാക്കാമെന്ന് പിണറായി വിചാരിച്ചെങ്കിൽ സ്വപ്നം മാത്രമാണത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എല്ലാ അഴിമതി കേസുകളും അന്വേഷിക്കും പിണറായി വിജയന് സെൻട്രൽ ജയിലിൽ ഇടമുണ്ടാകുമെന്നും സുധാകരൻ പറഞ്ഞു കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുധാകരൻ സുധാകരന്റെ പ്രസംഗം അതിന്റെ ഏകദേശ രൂപം ഇതാ ഇവിടെ ഞാൻ ദുർബലനല്ല ുർബലനാവുകയുമില്ല ദുർബലനാക്കാമെന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്വപ്നം കിനാവ് എന്ന് മാത്രം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ദുർബലനാകണമെങ്കിൽ എന്നോ ആകേണ്ടതായിരുന്നു നിരവധി തവണ മരണത്തെ അഭിമുഖം കണ്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയും ശേഷിയും ആത്മധൈര്യവും കെ സുധാകരന് ഉണ്ടെങ്കിൽ ശിഷ്ട ജീവിതവും അതിൻ്റെ പല മടങ്ങ് കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് മനക്കരുത്തുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇമ്പാച്ചുകാട്ടിയൊന്നും എന്നെ പേടിപ്പിക്കാൻ പിണറായി വിജയൻ നോക്കണ്ട എന്നെ കേസിലെ പ്രതിയാക്കാം പക്ഷേ ശിക്ഷിക്കാൻ സാധിക്കില്ല കാരണം ശിക്ഷിക്കുന്നത് കോടതിയാണ് അവിടെ ഇത്തിരി നീതിയും ന്യായവും ബാക്കിയുണ്ട് ആ നീതിയും ന്യായവും നിലനിൽക്കുന്ന കാലം വരെ ശിക്ഷിക്കപ്പെടേണ്ടുന്ന കുറ്റത്തിലേക്കൊന്നും കെ സുധാകരൻ കടന്നുപോകില്ല എന്ന് പിണറായി വിജയനും പരിവാരങ്ങളും മനസ്സിലാക്കണം എന്താണ് ഞാൻ ചെയ്ത കുറ്റം എന്നെ നിങ്ങൾ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് കാലം എത്രയായി എത്ര കള്ളക്കേസുകൾ നിങ്ങൾ എന്നെ പ്രതിയാക്കി ഇതേ നിങ്ങൾക്കറിയാവൂ ഇ പി ജയരാജൻ്റെ വധക്കേസ് നിങ്ങൾ ഓർമ്മയുണ്ടോ എത്ര വർഷമായി പതിനെട്ട് വർഷമായി ആ പതിനെട്ട് വർഷം കഴിയുമ്പോഴും ആ കേസിൽ എന്നെ പ്രതിയാക്കാനുള്ള ഹർജി ഇപ്പോഴും കോടതിയിലുണ്ട് എന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക് അതിലെ പ്രതികളെ ശിക്ഷിച്ച് അവർ ജീവപര്യന്തം തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇപ്പോഴും കെ സുധാകരനെ ആ കേസിൽ പ്രതിയാക്കാൻ ഇ പി ജയരാജനും സി പി എമ്മും കോടതി വരാന്തിൽ കിടക്കുമ്പോൾ ആ മനസ്സിന്റെ കാഠിന്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കോടതിയും എന്നെ അതിൽ പ്രതിയാക്കിയില്ല ഇനി ഒരു കോടതിയിൽ കൂടി ആ കേസ് വരാനുണ്ട് അടുത്ത മാസം അത് പരിഗണിച്ചാലും എന്നെ പ്രതിയാക്കാനാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ കേസിൽ എനിക്ക് മനസ്സാവാച കർമ്മണ പങ്കില്ല ആ സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതം എന്തുമാത്രം ഭയാനകമായിരുന്നു എന്ന് എന്നെ അടുത്തറിയുന്നവർക്കറിയാം ആ കടൽ നീന്തി കിടക്കുന്നവനാടോ ഞാൻ പിണറായി വിജയ എന്നെ കൈത്തോട് കാണിച്ച് ഭയപ്പെടുത്തണ്ട കേട്ടോ മോൻസെന്മാവുങ്കലിൻ്റെ പോസ്കോ കേസിൽ എന്നെ ബന്ധിപ്പിക്കാൻ നോക്കി സഖാവ് ഗോവിന്ദൻ മാഷ് മാഷല്ല സഖാവ് ഗോവിന്ദൻ അയാളെ ഞാൻ ഗോവിന്ദൻ മാഷ് എന്നാണ് വിളിച്ചിട്ടുള്ളത് പക്ഷേ മാഷല്ല പിയൂണാകാൻ പോലുള്ള യോഗ്യത അയാൾക്കില്ലെന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് സാക്ഷാർ ഗോവിന്ദൻ എനിക്ക് പോസ്കോ കേസിൽ പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചതായി നിങ്ങൾ പറഞ്ഞു പീഡനം നടക്കുമ്പോൾ സുധാകരൻ അതിന് അടുത്തുണ്ടായിരുന്നു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്നോട് സഹായം ചോദിച്ചു ഞാൻ സഹായിച്ചില്ല എന്നൊക്കെയാണ് ഗോവിന്ദൻ പറഞ്ഞു നടക്കുന്നത് ഗോവിന്ദൻ അവിടെ പോയി നിന്ന പോലെയാണ് ഇതൊക്കെ പറയുന്നത് അവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല ഒരു പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ കുറച്ച് മാന്യതയെങ്കിലും അന്തസ്സും വേണ്ടേ താങ്കൾക്ക് മോൺസൻ മാവുങ്കലിനെ വലിയവനാക്കിയത് ഈ ഇടതുപക്ഷ സർക്കാർ ഉൾപ്പെടെയാണ് ദേശാഭിമാനിയാണ് ഇവരാണ് അദ്ദേഹത്തിന് പ്രചാരം കൊടുത്തത് സുനിൽ കുമാറിനെ പോലുള്ള മന്ത്രിമാരാണ് അവിടെ വന്നത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ മോഹൻലാലുണ്ട് ദേവൻ എന്ന സിനിമാ നടനുണ്ട് ഒരുപാട് സിനിമാ നടിമാരുണ്ട് ഒരുപാട് വി ഐ പികളുണ്ട് പോലീസിലെ ഡി ഐ ജിമാരുണ്ട് ഐ ജിമാരുണ്ട് ഐ എസ് സെക്രട്ടറിമാരുണ്ട് ഇവരെല്ലാമുണ്ട് അവിടെ പോലീസ് വണ്ടിയുടെ കാവലുണ്ട് ആ വീട്ടിൽ ഞാൻ പോയതാണ് കുറ്റം ഈ സർക്കാർ തന്നെ കർമ്മശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിച്ച വ്യക്തിയാണ് മോൺസൻ നരേന്ദ്രമോദിയെക്കാളും വലിയ മോദിയായിട്ടാണ് പിണറായി വിജയൻ ഇവിടെ അങ്ങനെ വിലസുന്നത് നരേന്ദ്രമോദിയുടെ മണിപ്പൂർ നിങ്ങൾ കണ്ടു മണിപ്പൂരിൽ എല്ലാ ദിവസവും കൊലപാതകങ്ങൾ നടക്കുന്നു വെടിവെച്ച് കൊല്ലുകയാണ് എന്നിട്ട് വായ തുറന്നോ ഈ പ്രധാനമന്ത്രി പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തോ നാട് നീറുമ്പോൾ മോദി വിദേശയാത്ര നടത്തി സുഖിക്കുകയാണ് ആ മോദിയോടുള്ള പോരാട്ടത്തിലാണ് നമ്മളെല്ലാം ഈ പോരാട്ടം ഞങ്ങൾ തുടരും സി പി എമ്മിനെ ഇല്ലാതാക്കാനുള്ള പോരാട്ടം എല്ലാ കാലത്തും ഭരിക്കൂലല്ലോ അടുത്ത തിരഞ്ഞെടുപ്പ് വരട്ടെ കാട്ടിത്തരാം യു ഡി എഫ് അധികാരത്തിൽ വരും പിണറായി വിജയൻ ഇറങ്ങിപ്പോകും കലുത്തുറങ്ക് നിങ്ങളെ കാത്തിരിക്കുന്നു പിണറായി വിജയനോട് ഞാൻ പറയുന്നു നിങ്ങൾ കട്ടുമുടിച്ച എല്ലാ കേസുകളും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പൊക്കിയെടുത്ത് ഞങ്ങൾ തുറക്കും അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട കണ്ണൂർ സെൻട്രൽ ജയിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ ഓർക്കുക സാധാരണക്കാരന്റെ പണം കവർന്നെടുത്ത് മുഖ്യമന്ത്രിയായി വിലസുന്ന താങ്കൾക്കുമുണ്ട് ഒരവസാനം കുറിച്ചു വച്ചോളൂ ആ ദിനം വരാൻ പോകുന്നു ഞങ്ങൾ ആ ദിവസത്തിലേക്ക് നടന്നടുക്കുകയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു സുധാകരൻ ഇതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്